ഹലോ, ഓ ഇവിടെ ഉണ്ടായിരുന്നോ? ആ വീട്ടിലുള്ള മെമ്പർമാരെല്ലാം ഉടൻ തന്നെ ഇവിടെ ഹാജരാവൂ, കുട്ടികൾ വരണമെന്നില്ല. എന്താ കാര്യം? പറയാം പറയാം, തിരക്കണ്ട, എല്ലാവരും ഹാജരാവൂ, വിളിക്കൂ. എന്താടാ? എന്താ അമ്മേ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി എല്ലാവരോടും ഒരു കാര്യം. കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. ആസ് വെൽ ആസ് ഇന്ന് മുതൽ മിസ്സിസ് ശ്യാമ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളും മിസ്റ്റർ രാജീവൻ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളുമാണ് ചെയ്യാൻ പോകുന്നത്. ഒത്തുകളി കോടതി അലക്ഷ്യമാണ്, സൂക്ഷിച്ചാൽ നിങ്ങൾക്കല്ല നല്ലത്. സെന്റിമെന്റ്സിന് ഇനി മുതൽ ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഒരു ക്യാമറ പോലെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധവും ഭയവും നിങ്ങളെ സദാസമയം വേട്ടയാടിക്കൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? ആ ഇനി പോയി ഉറങ്ങിക്കോളൂ. ആ പിന്നെ ഒരു കാര്യം, നിങ്ങളെ കോടതിയിൽ വെച്ച് തൂക്കി നോക്കിയപ്പോ എത്ര കിലോ ഉണ്ടെന്നാ പറഞ്ഞത്? 72 കിലോ. എന്തിനാ തൂക്കം ചോദിച്ചെന്നറിയാമോ? വെയിറ്റ് എത്രയെന്നറിയാൻ? ആ ആക്കരുത്. നിങ്ങളുടെ വെയിറ്റ് അറിഞ്ഞിട്ട് കോടതിക്ക് എന്ത് കാര്യം? കൊളസ്ട്രോളിന് ഗുളിക തരാനോ? ഹേ മിസ്റ്റർ, ഒരു മാസം കഴിഞ്ഞ് കോടതിയിൽ വെച്ച് വീണ്ടും നിങ്ങളെ തൂക്കിക്കൊല്ലും. അല്ല, തൂക്കി നോക്കും. ആസ് പോസിബിൾ ആസ് നിങ്ങളുടെ ഭാരം, അതായത് വെയിറ്റ്, 10 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടും. അതല്ല, ഭാരം മാറ്റമില്ലാതെ തുടരുകയോ കൂടുകയോ ചെയ്താൽ നിങ്ങൾ കോടതിയെ വഞ്ചിച്ചു എന്നാണ് കരുതുക. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പിന്നെ കൊപ്രക്കളത്തിലെ കാടാമ്പൂച്ചയെ പോലുള്ള നിങ്ങളുടെ ചീർത്ത തടി ജയിലിൽ കടന്ന് നീർക്കോലി പരുവത്തിലാവും. ജാഗ്രത, ഗുഡ് നൈറ്റ്. മാറി നിന്നേ. ഈ കോടതിയുടെ ഒരു കാര്യം. അയ്യോ, എന്റെ ഈശ്വര, എനിക്ക് ചിരി പിടിച്ചിരുന്നുള്ള കഴിവരണേ. ഓ, ഇനി ഒരു മാസം ഈ വീട്ടിൽ സുഖവാസം, ഒന്നും അറിയണ്ട. എവിടേക്കും പോണ്ട. ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിക്കുക, സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക. ഓ, അത് ആലോചിച്ചിട്ട് ഉറക്കം പോലും വരുന്നില്ല. എത്രയും പെട്ടെന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ. ഈശ്വര, ശ്യാമേ, ഗുഡ് നൈറ്റ്. മക്കളെ, നാളെ മുതൽ നിങ്ങളുടെ അച്ഛൻ തകർക്കും. തകർക്കുന്നത് നമുക്ക് കാണാം. ഈ ചിരി അപ്പോഴും ഉണ്ടാവണം.